കേരളത്തിന് ഇപ്പോൾ ഒരുപാട് ഫുട്ബോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നന്നായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യലി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത്ര ഫുട്ബോൾ പ്രേമികളുള്ള ഒരു നാട്ടിൽ സന്തോഷ് ട്രോഫി പോലത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെൻറ്റ് ഫൈനൽ റൗണ്ട് ഇവിടെ വന്നതിൽ നല്ലൊരു എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നമ്മൾ കായിക മേഖലയിലുള്ള സ്പോർട്സ് കൗൺസിൽ ആണെങ്കിലും എല്ലാവരും ഇത് കണ്ടന്റ് ചെയ്യാൻ തീരുമാനിച്ചതിൽ. അപ്പോൾ ഒരുപാട് ഇത് കാരണം ഒരുപാട് ജൂനിയർ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരു നല്ല പ്രചോദനമാണ്. പിന്നെ അവർക്ക് ലൈവായിട്ട് നല്ല പ്ലേയേഴ്സിൻ്റെ നല്ല ടീമിൻ്റെ കളി കാണാൻ കിട്ടും. തീർച്ചയായിട്ടും ഇതുപോലത്തെ ടൂർണമെൻറ്റ്സ് ഇപ്പോൾ സന്തോഷ് ട്രോഫി വന്നു, ഇനി ഇതിന് മുകളിലുള്ള എന്തെങ്കിലും ടൂർണമെൻറ്റ്സ് ഒരുപാട് ടൂർണമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് ടൂർണമെൻറ്റ്സ് വേണമെന്ന് കരുതിയാൽ നമ്മളെ കേരള ഫുട്ബോളിന് തന്നെ ഇവിടെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടിലെ എല്ലാ പ്ലേയേഴ്സിനും, എല്ലാ ജൂനിയർ പ്ലേയേഴ്സിനാണേലും എല്ലാ സീനിയർ പ്ലേയേഴ്സിനാണേലും. പിന്നെ അതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കും എന്തായാലും. ആ ഒരുപാട് സന്തോഷം, സന്തോഷം ഉണ്ടോയെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മലപ്പുറത്ത് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് വരുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടാവും. സ്പെഷ്യലി ഇപ്പോൾ ഞാനിവിടെ ഉണ്ട്, നോർമലി നാട്ടിലുണ്ടാവാറില്ല. ഇപ്പോൾ എനിക്കും എല്ലാ കളിയും കാണാൻ കഴിയും. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ സ്പെഷ്യലി നമ്മളെ കേരള ടീമിൽ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സാണ് കളിക്കുന്നുണ്ട്, കൂടെ കളിച്ച് ഒരുപാട് ചെറുപ്പം തൊട്ടേ കൂടെ കളിച്ച് ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ആ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എല്ലാ കളിയും കാണാൻ ഉണ്ടാവും കേരളത്തിൻ്റെ. സീസൺ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അത് കോടൂർ ബാങ്ക് ആണ് ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ബാങ്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കോടൂർ ബാങ്കിൻ്റെ കീഴിൽ നിന്ന് സീസൺ ടിക്കറ്റുകൾ വിതരണം ചെയ്യും. മലപ്പുറം ജില്ലയിലെ വിവിധ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളും അർബൻ ബാങ്കുകളും ഉപയോഗപ്പെടുത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സീസൺ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ മുതൽ ഈ തിരൂര്, പൊന്നാണി, കോട്ടക്കൽ, മലപ്പുറം, മഞ്ചേരി, അരീക്കോട്, എടവണ്ണ, വണ്ടൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ തുടങ്ങിയ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഖാന്തരം, അർബൻ ബാങ്കുകൾ മുഖാന്തരം ടിക്കറ്റുകൾ ലഭ്യമാവും. ഡെയിലി ടിക്കറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാവും. അതുപോലെ തന്നെ മലപ്പുറത്ത് കൗണ്ടറിൽ മാത്രം, സ്റ്റേഡിയങ്ങളിലെ കൗണ്ടറിൽ മാത്രമാണ് ടിക്കറ്റ് വിൽക്കാൻ, ഡെയിലി ടിക്കറ്റ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ വിൽക്കുന്നതിന് പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നതായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മീറ്റിംഗിൽ, പ്രസ് മീറ്റിങ്ങിൽ തന്നെ അനൗൺസ് ചെയ്തതാണ്. 100 രൂപ ഗാലറി ടിക്കറ്റും 250 രൂപ ചെയർ ടിക്കറ്റും 1000 രൂപ VIP ടിക്കറ്റും ഈ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൊട്ടപ്പടി മൈതാനത്താണെങ്കിൽ 50 രൂപ ഗാലറി ടിക്കറ്റ്. സീറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ കൊട്ടപ്പടി ഗ്രൗണ്ടിൽ ഗാലറി ടിക്കറ്റ് മാത്രമേ വിൽപ്പനയുള്ളൂ, വിൽപ്പനയ്ക്ക് ചെയർ ടിക്കറ്റ് ഇല്ല. സീസൺ ടിക്കറ്റ് 400 രൂപ. KSRTCയുമായി ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട് KSRTCയുടെ അഡീഷണൽ സർവീസും അഡീഷണലായിട്ട് പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസും ആരംഭിക്കാനുള്ള നടപടിയുണ്ട്.